ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇത്തവണ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്നാക്ക്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റാണ്, പഞ്ഞി പഞ്ഞി പോലിരിക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ പൂരിയും ചപ്പാത്തിയൊക്കെ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യും. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനുമായിട്ട് എടുക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു അപ്പാണത്. അപ്പോൾ അധികം എണ്ണയൊന്നും പിടിക്കുന്നില്ല കേട്ടോ, വളരെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചെറിയ ഒരു ഗ്ലാസ് വെച്ച് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്നാക്ക് ചെയ്യാനായിട്ട് അത് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ, അപ്പക്കാരം. അത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര, ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറു ചൂടുള്ള പാലിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് കുറച്ച് കുറച്ച് ചേർത്ത്, ചെറിയ ചൂടുള്ള പാൽ ഒരു അര കപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ, കുറച്ച് കുറച്ച് ചേർത്ത് കുഴച്ചൊരു ഡോ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനി ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം എടുക്കാം. ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ആ ഗോതമ്പ് പൊടിയുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മൂന്ന് ബോൾസ് ആക്കി എടുത്തിട്ട് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടിയൊക്കെ തൂളി കൊടുത്തിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഇതാ ഇതുപോലൊരു കോലാണ് കേട്ടോ. ഡാ ഇതേപോലെ നമുക്ക് നന്നായിട്ട് ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റായിട്ട് പരത്തിയെടുക്കേണ്ട, ഇച്ചിരി കട്ടിയിൽ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കതിങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പരത്തിയത് ഇത്ര രണ്ടെണ്ണം കിട്ടുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വലുതാക്കി പരത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞനപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊന്തി വരിക. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാ അത് നന്നായി പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ കളറിലാണ് ഞാൻ എടുക്കുന്നത്, ഈ പരുവത്തിലാണ് നമ്മൾ അപ്പം കോരിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നമ്മൾ അടിപൊളി സ്നാക്ക് ഇവിടെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തവണ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.